എൻ്റെ ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള കുറച്ച് ആളുകൾ എന്നോട് കുറച്ചായി ചോദിക്കുന്നു, ഇപ്പോൾ ഗ്രന്ഥങ്ങളൊന്നും പരിചയപ്പെടുത്തുന്നില്ലല്ലോ എന്ന്. പുസ്തകപ്രേമികളായ അവരുടെ ചോദ്യം തീർച്ചയായിട്ടും അന്വർത്ഥമാണ്. കാരണം എൻ്റെ ഈ ഒരു ചാനൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുള്ളത് ഗ്രന്ഥങ്ങളെ, ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുന്ന വീഡിയോകളാണ്. അതുകൊണ്ട് തന്നെ ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും അത് കാണാതെ വരുമ്പോൾ സംശയങ്ങളുണ്ടാവും, പ്രതീക്ഷയുണ്ടാവും. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട പുസ്തകപ്രേമികൾക്കായിട്ട് ഇന്ന് ഒരു അതിമഹത്തായിട്ടുള്ള ഗ്രന്ഥം പരിചയപ്പെടുത്തുകയാണ്. അറിയാൻ ആഗ്രഹമുള്ളവനെയാണല്ലോ ജിജ്ഞാസു എന്ന് പറയുന്നത്. അങ്ങനെ ജിജ്ഞാസുക്കളായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ചാനല് വളരെ പ്രയോജനകരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് പിറകിൽ യാതൊരുവിധ സാമ്പത്തിക ലാഭങ്ങളോ മറ്റൊരു ഉൾപ്രേരണകളോ ഇല്ല. തീർച്ചയായിട്ടും നമുക്കറിയുന്ന കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തണം. ഇതുപോലെ ധർമ്മഗ്രന്ഥങ്ങൾ, ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ എല്ലാവരെയും പരിചയപ്പെടുത്തണം. ഇതറിയാതിരിക്കുന്ന ആളുകൾക്ക് അറിയണം, ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കണം. അങ്ങനെ അത് വാങ്ങിക്കാനും വായിക്കാനും അതിലൂടെ വിജ്ഞാനം നേടാനും സാധിക്കണം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഈ ഒരു ചാനലിൻ്റേത്. ആധുനിക നൂതന സാങ്കേതിക വിദ്യകളൊന്നുമില്ലാതെ വളരെ ലളിതമായിട്ട് സ്വയം പഠിക്കുക, പഠിപ്പിക്കുക, അറിയുക, അറിയിക്കുക എന്നുള്ള ലളിതമായ ഉദ്ദേശത്തോടു കൂടി മാത്രം ആരംഭിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചാനൽ എന്നുകൂടെ ഇത്തരുണത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ആ ഗ്രന്ഥത്തെ പരിചയപ്പെടാം. സ്പീഡ് പോസ്റ്റ് ആയിട്ടാണ് ഈ ഗ്രന്ഥം വന്നിരിക്കുന്നത്. അങ്ങനെ എൻ്റെ പുസ്തക ശേഖരണത്തിലേക്ക് മറ്റൊരു അമൂല്യ ഗ്രന്ഥം കൂടെ വന്നിരിക്കുകയാണ്. 4 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ നിധി ഇതാ എൻ്റെ കയ്യിലേക്ക് വരികയാണ്. ശ്രീ ചൈതന്യ ചരിതാമൃതം ഇൻ സ്റ്റോറി ഫോം. ഇസ്കോണാണ് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുവാദരാണ് ഈ ഗ്രന്ഥത്തിന്റെ മൂല കാരണം. ഇത് കേരളത്തിലെ ഇസ്കോൺ കേന്ദ്രങ്ങളിൽ ലഭ്യമായിരുന്നില്ല. അതിനാലാണ് കോയമ്പത്തൂർ ഇസ്കോണിൽ നിന്ന് ഞാനിത് വരുത്തിയത്. അപ്പൊ ഡൽഹി, മായാപ്പൂർ, വൃന്ദാവൻ, ബാംഗ്ലൂർ ഇസ്കോൺ കേന്ദ്രങ്ങളിലെല്ലാം ഈ ഗ്രന്ഥം ലഭ്യമാണ് കേട്ടോ. വീഡിയോ കാണുന്ന ഭക്തരായ ജിജ്ഞാസുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഗ്രന്ഥം വാങ്ങിക്കണം, വായിക്കണം. ഈ ഗ്രന്ഥം ഇംഗ്ലീഷ് ഭാഷയിലും ഹിന്ദിയിലാണ് ലഭ്യമായിട്ടുള്ളത്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടില്ല എന്നൊരു പരിമിതിയുണ്ട്. എങ്കിലും ഈ രണ്ട് ഭാഷകൾ അറിയുന്നവരെങ്കിലും നിർബന്ധമായിട്ടും വാങ്ങി വായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചൈതന്യ മഹാപ്രഭുവിന്റെ ചരിത്രം കഥാരൂപത്തിൽ ആദ്യ, മധ്യ, അന്ത്യ ലീലാരൂപത്തിൽ, അതാണ് ഈ ഗ്രന്ഥത്തിന്റെ ഇതിവൃത്തം. മഹാപ്രഭുവിന്റെ അതിമഹനീയമായ ചരിതം ചൈതന്യ ചരിതാമൃതം എന്ന കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി രചിച്ചിട്ടുണ്ട്. അത് ശീല പ്രഭുവാദർ രചിച്ച ഭാഷ്യം 9 വാല്യങ്ങളിലായിട്ട് മലയാള ഭാഷയിൽ ലഭ്യമാണ്. ആ മഹാനിധി സാധിക്കുന്നവർ വാങ്ങണം, വായിക്കണം. എല്ലാ ഇസ്കോൺ കേന്ദ്രങ്ങളിലും അത് ലഭ്യമാണ്. ഈ ഒരു ഗ്രന്ഥം മഹാപ്രഭുവിന്റെ ചരിത്രം വളരെ ലഘുവായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. വർണ്ണാതീതമായ എത്ര മധുരമാണ് ഈ കൃതി. എന്റെ ഒരു സുഹൃത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങി വായിക്കാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു. ഇഷ്ടം കൊണ്ട് ഞാനത് സ്വന്തമാക്കിയിരിക്കുകയാണ്. കോയമ്പത്തൂർ ഇസ്കോണിന് നന്ദി. ചൈതന്യദേവനെ കുറിച്ചുള്ള അറിവ് നിങ്ങളിൽ രാധാകൃഷ്ണ ഭക്തി വർദ്ധിപ്പിക്കും. സ്വയം കൃഷ്ണനായ മഹാപ്രഭുവിന്റെ ലീലാമൃതം നിങ്ങളെ തീർച്ചയായും ഗൗഡവീയ വൈഷ്ണവ ഭക്തിശാഖയുടെ ഉന്നതിയിലേക്ക് കയറ്റുന്നതിന് നിങ്ങളെ സഹായിക്കും. പ്രേമഭക്തിയുടെ പരമമായ രൂപം, രസം, അമൃതം നുകരാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഞാൻ ഈ ഗ്രന്ഥം പരിചയപ്പെടുത്തുന്നു. ജയ് ഗൗരാംഗ, ചൈതന്യ മഹാപ്രഭുക്ക് ജയ്. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും വാങ്ങിക്കുക, വായിക്കുക. അത്ര മനോഹരമായിട്ടുള്ളൊരു കൃതിയാണിത്. വളരെ ലളിതമായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവചരിത്രം ഒരു കഥാരൂപത്തിൽ പറഞ്ഞിരിക്കുന്നു. ചൈതന്യ ചരിതാമൃതം ഇൻ സ്റ്റോറി ഫാം.